പുതുപ്പള്ളി ഗാന്ധിയിൽ നിന്ന് കേരളം വഴി അന്താരാഷ്ട്ര തലത്തിലേക്ക് വളർന്ന് യു എൻ ഗാന്ധിയായി മാറിയ ഉമ്മൻചാണ്ടിക്ക് ഊഷ്മളവും കരിങ്കൊടിദായകവുമായ സ്വീകരണമാണ് സംസ്ഥാനത്ത് ലഭിച്ചത്. സ്വന്തം മണ്ഡലമായ പുതുപ്പള്ളിയിൽ നടന്ന സ്വീകരണ സമ്മേളനം ആരംഭിച്ചതാകട്ടെ പി സി വിഷ്ണുനാഥ് എം എൽ എയുടെ പ്രാർത്ഥനാ ഗാനത്തോടെയായിരുന്നു. ഒരു മിന്നൽ മേഘമായി മണ്ണിൽ പെയ്യും, ആറ്റുമീനിനെ ഒറ്റാലിടും. പഞ്ചം തരികിട കൊഞ്ചം കുഴമറി താളം തലവലി കോലം കൊലവിളി പഴലി മുരുകൻ ശരണം. പടയ്ക്കു മുന്നിൽ പറന്നു പറന്നു വരം കൊണ്ടത്തരണം. പാണ്ടി വേണം പാട്ടും കുത്തും പക്കവാദ്യ തപ്പും തകിലും നാട്ടുകൂട്ടം കൊട്ടിപ്പാടും. എന്തരായാലും രാജാ വർഗിച്ച ഇനി സമയങ്ങൾ കളയണ്ട. അദ്ദേഹം തന്നെ ഇങ്ങനെ ഇരുത്തി പുകഴ്ത്തുന്ന ഒട്ടും ഇഷ്ടപ്പെടാത്ത ആളാണ്. തിരുനാമ കീർത്തനം പാടുവാണല്ലെങ്കിൽ അവതാനമെപ്പോഴും കാലതില്ലെങ്കിൽ അതരങ്ങളെന്തിനു നാഥ. പുതുപ്പള്ളിക്കാരെ കുറിച്ച് പറയാൻ പോകുന്നുണ്ട്, ഉമ്മൻചാണ്ടി ഉണരുമ്പോൾ പുതുപ്പള്ളി ഉണരുമ്പോൾ എന്നാണ് പറയുന്നത്. ഉമ്മൻചാണ്ടി ഉണരുമ്പോൾ പുതുപ്പള്ളി ഉണരുമ്പോൾ എന്നെ ഞാനാക്കിയ പുതുപ്പള്ളിയിലെ ജനങ്ങളുടെ മുമ്പിൽ വെച്ചൊരു കാര്യം ഞാൻ പറയാം. ഞാൻ മനസ്സറിഞ്ഞ് ഒരു തെറ്റ് ചെയ്തിട്ടില്ല, ഒരു കുറ്റം ചെയ്തിട്ടില്ല. കോൺഗ്രസ്സുകാർക്ക് അറിയുമോ എന്നറിയില്ല, പണ്ട് മഹാത്മാഗാന്ധി എന്നൊരു പുള്ളിക്കാരൻ ജീവിച്ചിരുന്നു. അദ്ദേഹം കോൺഗ്രസ് പിരിച്ചുവിടണം എന്നാവശ്യപ്പെട്ടപ്പോൾ അനുയായികളെല്ലാം കൂടി അദ്ദേഹത്തിന്റെ തൊപ്പിയൂരി. ഗാന്ധിജിയുടെ ആ സ്വപ്നം ചെന്നിത്തല ഗാന്ധിയും ശിഷ്യന്മാരും കൂടി എത്രയും വേഗം പൂവണിയിക്കും എന്നാഗ്രഹിച്ചുകൊണ്ടും ഒരു സംസ്ഥാനത്തെ മുഴുവൻ കൈവെള്ളയിലിട്ട് അമ്മാനമാടിയ സ്ത്രീ ശാക്തീകരണത്തിന്റെ ജീവിക്കുന്ന രക്തസാക്ഷിയായ സരിത എസ് നായരുടെ ഒരു മിസ് കോൾ പ്രതീക്ഷിച്ചുകൊണ്ടും ഇന്നത്തേക്ക് വിട. Hey, 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 hey